അപ്പൊ നമ്മള് ലക്ഷദ്വീപിലെ വീട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് വേണ്ടിയിട്ടല്ലേ ഇത് പിന്നെയും കുറച്ച് അടിപൊളിയാ തോന്നുന്നു ടീ റൂം. കവരത്തി ലൈറ്റ് ഹൗസ് അല്ലേ, കേട്ടില്ലേ? അല്ലാല മോനെ, ക്ലോസ് ആട്ടോ, ഗേറ്റ് മുമ്പിൽ പൂട്ടിട്ടാ ഉള്ളത്. ചോദിച്ചു നോക്കാം, ലൈറ്റ് ഹൗസ് തുറക്കുവോ? അപ്പോ ആടെ ചോദിച്ചു നോക്കി. ഇപ്പൊ പോലീസിന്റെ ട്രെയിനിങ് ഒന്നും നടക്കുകയാണ്, അതുകൊണ്ട് ലൈറ്റ് ഹൗസ് പൂട്ടിയിട്ടിട്ടാണെന്നൊക്കെയാണ് പറയുന്നത്. സംരക്ഷിത മേഖല. അപ്പൊ ഇവിടെ ഒരു ഓഫീസ് ഇതാണ്ട് ഓഫീസ്, അവിടെ വലുതന്നെയാണ് ലൈറ്റ് ഹൗസ്. മൊത്തം ദീപത്തെ കാണും ഇതിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ. അതിനിടത്ത് ഏറ്റവും വലിയ പ്രത്യേകത സംരക്ഷിത മേഖലയാണ്. നോ വിസിറ്റേഴ്സ് വിൽ ബി പെർമിറ്റഡ് ഓൺ 10th, 11th ഓൺ മെയ് 2020. ഇന്ന് എത്ര തീയതിയാ? 11. അപ്പൊ ഇന്ന് ഇപ്പൊ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പറ്റില്ല കേട്ടോ. 10th-നും 11th-നും ഇവിടെ എന്തോ പോലീസ് ട്രെയിനിങ് നടക്കുന്നതുകൊണ്ട് തന്നെ അത് ക്ലോസ് ആണ്. അപ്പൊ നമുക്ക് അടുത്ത പരിപാടി ഇപ്പൊ പോകണ്ടേ? അടുത്ത് എന്തായാലും നടക്കാം, നമുക്ക് വേറെ സ്ഥലത്തോട്ട് ഇനി പോവാം, വേറെ രക്ഷയില്ല. നാളെ എന്തായാലും ലൈറ്റ് ഹൗസിന്റെ മുകളിലോട്ട് കയറാം, രാവിലെ എണീച്ച് കയറാൻ പോകല്ലേ, അതേ നടക്കും. അപ്പൊ ഇവിടെ ഒരു ബോർഡ് ഉണ്ട് കേട്ടോ, സന്തോഷ് ട്രോഫി മത്സരങ്ങളിൽ നിന്നും മിന്നൽ പ്രകടനം അയച്ചു വെച്ചിരിച്ച ലക്ഷദ്വീപ് പ്രതിഭകൾ അല്ലേ. ലക്ഷദ്വീപിൽ സന്തോഷ് ട്രോഫി എടുത്ത ആ ടീമാട്ടോ ഇത്. ലക്ഷദ്വീപിലെ കവരത്തിയുടെ അഭിനന്ദനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് ബോർഡും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇതവരുടെ ക്ലബായിരിക്കും അല്ലേ, ഇതവരുടെ ക്ലബായിരിക്കും അല്ലേ. ആ വീടൊക്കെ എന്ത് കാണാൻ രസമല്ലേ, തെങ്ങും തോപ്പിലായിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ കുറേ വീടുകളുണ്ട് കേട്ടോ. ഇവിടുത്തെ നടക്കാൻ തന്നെ പട്ടാളക്കാരൻ വരെ സൈക്കിളിലാണ് വരുന്നത്. ഞാൻ ജസ്റ്റ് കാണിച്ചുതരാം പട്ടാളക്കാരൻ്റെ അവസ്ഥ നോക്കിയാ. ബൈ കണ്ട്, ഇവിടെ സൈക്കിൾ തന്നെയാണ് സാധാരണക്കാരൻ വരെ. മറ്റേ പട്ടാളക്കാരും പോലീസുകാരും സൈക്കിൾ എടുത്തില്ല പോയി, അതാണ് പോലീസുകാരൻ വരെ. സാധാരണ പോലീസുകാരും പട്ടാളക്കാരൻ വരെ സൈക്കിൾ എടുത്താൽ പോയി. പിന്നെ നമ്മൾ ബൈക്ക് നോക്കിയിട്ട് കാര്യമില്ല, നമുക്ക് അവൻ്റെ സൈക്കിളിന് എടുത്ത് പോവാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഊട് വഴി നമ്മൾ ഇതിലോട്ട് ഇനി വന്നേ. അപ്പോൾ ഇതിലോട്ട് കയറിയാലോ, ജസ്റ്റ് ഒന്ന് കയറി കഴിഞ്ഞാലോ. അല്ലേ ജസ്റ്റ് ബൈക്കുകൾ നോക്കാലോ. ഏ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഊട് വൈകളിൽ കൂടി നടന്നിട്ട് നോക്കാം കേട്ടോ എന്താ അവസ്ഥ. മൊത്തം പൂയല്ലേ, വീടാണ് കേട്ടോ, ഇതൊക്കെ വീടുകളാണ്. ചെറിയ ചെറിയ വീടുകൾ ഇഷ്ടംപോലെ ഉണ്ട് ഈ ഒരു സൈഡിലായിട്ട്. പക്ഷേ ഒരു നില വീടുമുണ്ട്, ചെറിയ വീടുമുണ്ട്, രണ്ട് നില വീടും കാര്യങ്ങളൊക്കെ ഈ ഒരു പരിസരത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഇലക്ട്രിക് പോസ്റ്റ്, ഇലക്ട്രിക് പോസ്റ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു ചെറിയ പോസ്റ്റല്ലേ കാണുന്നത്. നമ്മളൊക്കെ ആണെങ്കിൽ പീസൊക്കെ ഇവിടെ നിന്ന് ഊരാം. ചെറിയ ചെറിയ പോസ്റ്റുകളാട്ടോ ഇവിടെ ഉള്ള ചുറ്റുഭാഗത്തായിട്ട് നോക്കിയാ. ഇവിടെ മറ്റേ ചെക്കനെ എത്ര മണിക്ക് വിളിക്കുന്നോ പറഞ്ഞത്, ഒരു കുറച്ച് നേരം കഴിഞ്ഞ് വിളിക്കാൻ കേട്ടോ. പിന്നെ ഇവിടെ കുറേ ആടുകളുണ്ട് കേട്ടോ, ആട് കൃഷി ഇവിടെ കാണുന്നുണ്ട്. ഇതാ ആടുകളൊക്കെ ഉണ്ട്. കുറച്ച് ഉള്ളു, നമ്മൾ കുറച്ച് ഉള്ളോട്ട് കയറിയല്ലേ. വീട് എല്ലാം ചെറുതാണെങ്കിലും കാറും കാര്യങ്ങളും, കാറും എല്ലാ വീട്ടിലും കാറും ആ ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഓട്ടോ തന്നെ, ഓട്ടോ തന്നെയാണ് മെയിനായിട്ട് ഇവിടെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ വീടും സ്പ്ലെൻഡർ പോലത്തെ വണ്ടിയും കാര്യങ്ങളൊക്കെയാണ്. നല്ല നല്ല നീറ്റുണ്ടല്ലേ. അപ്പം ഈ ഒരു ചെടി ഇവിടുത്തെ കുറച്ച് ഫേമസ് ആവേണ്ട ഈ ഒരു ഇത് സംഭവം ലക്ഷദ്വീപ് കണ്ടത് അല്ലേ. ഈ ഒരു ചെടി, പിന്നെ ചെറിയ കിണറുണ്ടല്ലോ, വെള്ളം ഉണ്ടാ, വെള്ളമുണ്ട്. നല്ല നല്ല വെള്ളമാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലക്ഷദ്വീപിലെ വെള്ളം കുടിക്കാൻ നല്ല രസമുണ്ട്. കട്ടിയുള്ള അങ്ങനെ കട്ടിയില്ല, ചെറിയൊരു കട്ടിയുണ്ട്. പക്ഷെ നാം വെച്ചാൽ നല്ല ഉപ്പ് വെള്ളമായിരിക്കുന്നത്. പക്ഷേ ഉപ്പ് വെള്ളം ഒന്നല്ല കേട്ടോ, നല്ല രസമായിട്ട് കുടിക്കാൻ പറ്റിയ അടിപൊളി വെള്ളമാട്ടോ ലക്ഷദ്വീപിലുള്ളത്. നോക്കിയാ ഫുള്ള് വൈബ്. നമ്മുടെ എന്താ പറയുക, ധർമ്മടം തുരുത്തിയിലെ ചെറിയ സ്ഥലത്തൊരു വീടായിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പായിട്ട്. അപ്പോൾ അവർ വൈലൂടെ പോകുന്നൊരു ഫീലിംഗ് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ട്, അവർ വൈബായിട്ട് അങ്ങനെ. അപ്പോൾ നമ്മളെ മച്ചാനെത്തി കേട്ടോ. ഇത് പേര് വയ്ക്കാൻ വിട്ടുപോയി, നസീം അല്ലേ. അപ്പോൾ ലൈറ്റ് ഹൗസ് ഇന്നും ഇന്നലെയും ഇന്നും ബന്ധാ പോലും, നാളെ ഉറക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലേ. ഇപ്പോൾ നമ്മളെ എങ്ങോട്ട് പോകുന്നു, ഇപ്പോൾ അങ്ങോട്ടിരിക്കും സ്ഥലം പേരുന്ന് വന്നോ. ഈ സൈക്കിളിൽ വന്ന് നമ്മൾ ബാഗിൽ വെയിലോട്ട് വരാം.
അല്ലങ്ങനെ നടക്കാതല്ലത്. അവിടെ പെട്രോൾ എവിടെയും കിട്ടാനില്ല ഏട്ടാ, ഞാൻ അന്വേഷിച്ചു റെന്റിന്റെ. പെട്രോൾ എവിടെ ഇല്ല, ബൈക്ക് നാളെ ഉണ്ട് പക്ഷെ പെട്രോൾ ഇല്ലാതെ അങ്ങനെ പറയുന്നു. അതെന്താ പമ്പ് തുടങ്ങിയത്, എന്താ അവസ്ഥ? പമ്പ് പെട്രോൾ തീർന്നു. പമ്പ് പുതിയ തുടങ്ങിയ നാളെ അല്ല, പണ്ടേ ഉണ്ടോ? പുതിയ തുടങ്ങിയ പുതിയ തുടങ്ങിയതാണ്. എന്താ അവിടെ പെട്രോൾ തീർന്നു? ഞാൻ നമ്മളെ അവിടെ എത്തി, ആ ഒരു സൈഡ് എടുത്തി നടന്നിട്ട് ആ നമ്മൾ ഇവിടുന്ന് അങ്ങോട്ടേക്ക് വന്നിയാ. നീ അതിന്റെ മുമ്പിൽ ഉണ്ടാവുന്ന അങ്ങനെ അങ്ങനെ ആ വീടല്ല കാണുന്നേ. അപ്പൊ നമ്മള് റൂം നോക്കല, ഇതല്ലേ റൂം വരുന്നത്? നോക്കാം റൂമിനുള്ളിൽ നോക്കാം. ഗ്ലാസ് ഇട്ട് വരല്ലേ. അല്ല ഞാന് നോക്കുന്നേ. ഈ റൂമിൽ ലൈറ്റ് ഇല്ല. എന്ത് ഫേൻ എന്തായാലും നൈറ്റ് ഉറങ്ങുമ്പോ തലയിലും തലയിലും പോവല്ലേ. ഇതാരോ അടിക്കൊണ്ടെന്ന് ഒന്നും ഇല്ലല്ലേ. എന്താണ് അങ്ങനെ ഈ ഈ രണ്ട് റൂമേ ഉള്ളൂ, പിന്നെ അതാ തുറക്കാൻ. സെയിം കീ കൊണ്ട് തുറക്കാൻ പറ്റുമോ? നമുക്ക് ചെറിയ വയസ്സ് റൂം ഒപ്പി ഇറങ്ങിയ കേട്ടോ. അപ്പം നമ്മളെ നസീം മച്ചാൻ എന്താ റൂം കാണിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ അവൻ്റെ വഴിയെ വന്നെയാണ്. അപ്പം ഇത് പിന്നെയും കുറച്ച് അടിപൊളിയാണ് തോന്നാട്ടെ ഈ റൂം. ഈ റൂം കുറച്ചും കൂടി അടിപൊളിയാന്ന് തോന്നു കണ്ടിട്ട്. ഇപ്പൊ രണ്ടാമത്തെ റൂമിന്റെ ബാത്റൂം ഇതല്ലേ, സൈഡ് ലൈറ്റ് തുറന്നേ. ആ രണ്ടിനും കൂടി ഒരു ബാത്റൂം ആയിരിക്കും, ഇതിനും അതിനും കൂടിയിട്ട് അങ്ങനെ അങ്ങനെ. അതെ കുറെ കാലം നമുക്ക് സെറ്റപ്പ് ഒക്കെ എടുക്കാം. ഇതിന് റേറ്റ് എങ്ങനെയാ പറഞ്ഞത് അവര്? ചോദിക്കണം പറഞ്ഞത് അങ്ങനെ അങ്ങനെ. ഫാൻ ഫാൻ ഇട്ടോ, നീ ഫാൻ ആവുന്ന നോക്കിയാ. ലൈറ്റായി ഫാൻ ഫാൻ മുസ്കിലാണ്. ഇവിടെ ഒരു ഫാൻ കാണുന്നുണ്ട്. ഫാനാവോ അടക്കറങ്ങിയാ? ഇവിടെ ഇറങ്ങി, ഇവിടെ ഫാൻ ഇറങ്ങി. ഇതാണ് സെറ്റപ്പ്. കുറെ ഡ്രസ്സും ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സിടും ചെയ്യാം. കറങ്ങിയാ? അല്ല അവിടെ കറങ്ങി ഫാൻ ആ റൂമിൽ. ചെറിയ സെറ്റപ്പ് അല്ലേ മൊത്തത്തില്. ഇത് അടച്ചിട്ടുണ്ട് ഈ റൂം. പിന്നെ മുന്നിലുള്ള സംഭവം കേട്ടോ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട റൂമിനേക്കാളും ഇഷ്ടപ്പെട്ടത് പിന്നെ മുന്നിലുള്ള ആ ഒരു സെറ്റപ്പാണ് മൊത്തം മുന്നിൽ ഇതായിട്ട്. ഈ വീട്ടുകാരതാ വീട്? ഈ വീട്ടുകാരതല്ലേ, അവിടെ ആളില്ലേ താമസം മാറി തെക്ക് ഭാഗത്ത്. അങ്ങനെ അപ്പൊ നമ്മള് ലക്ഷദ്വീപിലെ വീട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് വേണ്ടിയിട്ടല്ലേ. വായു വീട് ഇതിന് ആറ് വീടാണ് ആറ് വീടാണ് നമുക്ക്. ഈ രണ്ട് വീടാട്ടോ, ഇതും ഇതും.
കിച്ചണും കാര്യങ്ങളും ചെറിയ പണ്ടത്തെ ഒരുപാട് വർഷം പയക്കേണ്ടെന്ന് തോന്നുന്നു കേട്ടോ. അപ്പം റേറ്റ് എവിടെ ചോദിക്കാം? അങ്ങനെ അവിടെ ചോദിച്ചാ അവിടെ അവർ തന്നെയാണ് ഇത് വരുന്നത്? വീട് അവർ തന്നെയാണോ? ടൈൽസ് ഷോപ്പിന്റെ തന്നെയാണോ? ചോദിച്ചു നോക്കല്ലേ എന്നാലും. അങ്ങനെയാണെങ്കിൽ എന്നിട്ട് ഈ വീട് നമുക്ക് നോക്കിയിട്ട് ചെയ്യാം. വേറെ എവിടെ കിട്ടാൻ വയ്യുള്ളേ? ചോദിക്കേണ്ടി വരും അല്ലേ. കയ്യിലൊരു ടൈൽ കടയിൽ പോയ ദൂരം ഉണ്ടോ? ആറോട് തന്നെ അല്ലേ. അങ്ങോട്ട് പോവാന്നാല് എന്താ നമുക്ക് അങ്ങോട്ട് പോയി. നമ്മൾ വീടിൻ്റെ ആംബിയൻസ് ഒക്കെ അടിപൊളിയല്ലേ. ഏഹ് ആരുടെ പോവാ? ആ ഫേന്, ആ റൂമിലെ ഫേന് ഇറങ്ങുന്നുണ്ട്. വീട് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല തോന്നുന്നു അല്ലെ. ലക്ഷദ്വീപിൽ ഏ അങ്ങനെ ഒന്നുമില്ല. ഇപ്പം നോക്കാം എന്തായാലും. അവിടുത്തെ റേറ്റ് പറയുന്നത് അന്വേഷിക്കണം അല്ലേ. റേറ്റാണ് നോക്കേണ്ടി വരും. നോക്കണ്ട വരിക അങ്ങനെ. അപ്പൊ ഇതാ ടൈലർ ഷോപ്പ്. അപ്പൊ ഈ മൂപ്പരെയാണ് രണ്ട് റൂമിന്റെ റൂം. അപ്പൊ എന്തായാലും മൂപ്പർ റേറ്റ് ചോദിക്കാം, എത്ര പറയുന്നു നോക്കണല്ലോ. ചോദിക്കട്ടല്ലേ. അപ്പൊ എന്തായാലും നമുക്ക് നോക്കട്ടെ റൂമിന് എത്ര റേറ്റ് പറയുന്നു നോക്കാം. കാരണം നമ്മളിപ്പം താമസിക്കുന്നത് 350 രൂപ രണ്ടു പേർക്കാണ്. അപ്പൊ ഒരു 200 കിട്ടുകയാണെങ്കിൽ എന്തായാലും എടുക്കാമെന്ന് വിചാരിക്കുന്നു. റൂമും കാര്യങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. രണ്ടാഴ്ച നമ്മള് കണ്ണൂരാണ്. ഏ രണ്ടാള് കണ്ണൂരാണ്. അപ്പൊ വിളിച്ചിട്ട് പറയാന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് നമുക്ക് എന്തായാലും അത് നമ്മള് റൂം നോക്കി. അപ്പം റേറ്റും കാര്യങ്ങളൊക്കെ പറയാനാണ് പറഞ്ഞത്. എന്തായാലും നമുക്ക് നോക്കട്ടെ റൂം. സാധാരണ വലിയ കുഴപ്പമൊന്നുമില്ല, എന്തായാലും നമുക്ക് നോക്കാം അല്ലേ. പിന്നെ അപ്പൊ റൂമിലേക്ക് വന്നു കേട്ടോ. നമ്മുടെ ബ്രോയും കൂടി വരുന്നുണ്ട്. പറഞ്ഞോളൂ. ആ ഇത് 350 ഇത് ഇറങ്ങും കുഴപ്പമില്ല. കാരണം അറിയില്ല. മറ്റേ ഇതില്ലേ, ഇതോട് കേക്ക് കൊടുക്കടാ. അവിടെ ഇത് നിങ്ങൾ അങ്ങനെ എടുത്തോ. നമ്മൾ സന്തോഷം വീട്ടുകാർ കൊടുക്കോ. നമ്മൾ എൻ്റെ ഉമ്മ ആക്കിയതാണ്. കേക്കാണ് കേക്ക്. അത് കുറച്ച് കുറച്ചേ സെറ്റല്ലേ കേക്ക്. അവനെ ഒട്ട് കഴിച്ചിട്ടുണ്ടോ നോക്കാലോ. എടുത്താ അവൻ കഴിച്ചോക്കട്ടെ. കഴിച്ചോ. ഈ കേക്ക് ദീപിലുണ്ടേക്ക്. അത് കേക്ക് ദീപിലുണ്ടോ? ഇന്നത് കേക്ക് ഉണ്ടോ? ഉണ്ടാ മൊട്ടപ്പല്ലേ. മൊട്ടപ്പാണ്. നമ്മളത് കേക്കെന്ന് പറയല്ലേ. മൈദന കൂടെ ഉണ്ടാക്കിയ മൊട്ടപ്പെന്ന് പറയല്ലേടാ. വലുതല്ലുണ്ട് നമ്മളവിടെ പെരുന്നാളാണ്. നമ്മള് നമ്മളിവിടെ പോകുമ്പോ കേക്കാ വിടല്. അപ്പൊ ഗൈസ് നമ്മളിങ്ങനെ റൂമിൽ നമ്മളെ മറ്റേ സുഹൃത്ത് അവന്റെ വീട്ടിലോട്ട് പോയി. നമ്മൾ നേരെ സ്റ്റേഷനിലോട്ട് പോകാൻ വേണ്ടിയിട്ട് കേട്ടോ. സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ വന്നത് റിപ്പോർട്ട് ചെയ്യണം. നമ്മൾ ഇന്ന് വന്നിട്ട് രണ്ടുപേര് വന്നിട്ടുണ്ട് അത് സ്റ്റേഷനിൽ കവർത്തി സ്റ്റേഷനിൽ പോയിട്ട് ഇപ്പം ആര് വന്നാലും സ്റ്റേഷനിൽ പോയി റിപ്പോർട്ട് ചെയ്യണം. പക്ഷെ നമുക്കത് അറിയില്ലായിരുന്നു. അപ്പോൾ നമ്മൾ സ്റ്റേഷനിലോട്ട് പോകല്ലേ. സ്റ്റേഷനിൽ പോയിട്ട് പറഞ്ഞോട്ടെ പെർമിറ്റൊക്കെ കാണിച്ചു കൊടുത്തിട്ട്. ഐ ഡി കാർഡിൽ എടുത്തിട്ടില്ലേ?
വേൾസിലില്ലേ? ആ ഓക്കെ, നമ്മൾ സ്റ്റാച്ചിൽ പോകട്ടോ.